40 വഴേ ഉള്ളൂ. 5 എണ്ണം കുറവാണ്. കുറവുണ്ടോ? എങ്കിൽ അത് മതി. ഞാൻ പറവൂച്ചന്തയിൽ പോയി ആന്ത്രോസിനോട് ചോദിച്ചിട്ട് വരാപ്പ. വേണ്ട വേണ്ട, അനക്ക് മുങ്ങാനല്ലേ. ചെറായി മുങ്ങിയ നീ ആലുവേ പൊങ്ങുന്ന ജാതിയ. അവിടെ നിന്നാ മതി. ഇവിടെ ത്രിപിൾ ഫൈവ് ഉണ്ടോ? എന്തൂട്ടാ? 555 സിഗരറ്റ് ഉണ്ടോ? അയ്യോ അത് ഇവിടെ ഇല്ല. ബിൽസോ ചാർമിനറോ തരാം. വാട്ട്? ചാർമിനറോ? ത്രിപിൾ ഫൈവ് ഇല്ലാതെ ഇവിടുത്തെ ആളുകൾ എങ്ങനെ ജീവിക്കുന്നു? അവന്റെ ഉമ്മയുടെ ഒരു ത്രിപിൾ ഫൈവ് ദുബായി പോയി ആകാശത്ത് പെയിന്റ് അടിക്കലാണ് തൊഴിലെന്നും പറഞ്ഞ് വന്നേക്കാണ്. ഹിമാറ് പാപ്പോ പോയി മുട്ട തീർന്നു പോയി. പാപ്പ മുട്ട വാങ്ങാൻ പോയാലേ നീ മുങ്ങും. കടയിലിരുന്ന് അനക്ക് ശ്വാസം മുട്ടും അല്ലേ? അവിടെ നില്ലട ഹമുക്കെ. അനക്ക് തെക്ക് കൊടുക്ക് തെണ്ടി നടക്കാനാ? എന്തോ എനിക്ക് വയറുവേദന എടുക്കണ വാപ്പ. ഹലാക്കെ നീ കള്ളം പറയരുത്. വാപ്പ ഒരു വാപ്പയാണ. വാപ്പ വാപ്പ വാപ്പാന്ന് വിളിച്ചോണ്ടൊന്നും വാപ്പ വാപ്പയാവൂല. വാപ്പ വാപ്പാടെ വാപ്പാനെ പോലത്തെ വാപ്പേണ് വാപ്പ. വാപ്പ അല്ലാതെ വാപ്പാനെ പോലത്തെ വാപ്പാനെയൊക്കെ വാപ്പാന്ന് വിളിക്കണ. എന്നെ വേണം വാപ്പ വാപ്പാന്ന് വിളിക്കാൻ. അല്ലേ വാപ്പ? നിജന്റെ കൈ മേടിക്കരുത്. ഉമ്മാണ സത്യം. ഇപ്പൊ പോയില്ലെങ്കി ഇവിടെ ഒക്കെ വേജാറാക്കും. ആ പോയരഴുത്തി നീളാ. അവിടേക്ക് ഇരുന്ന് ആളുകൾ കാണും പാപ്പ. ആളുകൾ കണ്ട എനിക്ക് വരൂല. എന്നാ എവിടെങ്കിലും പോട പലാലെ. പാപ്പയാണ് വാപ്പ. വാപ്പ നല്ല വാപ്പ. ആരാടാ എന്റെ പോസ്റ്റ് വലിച്ചേറിയത്? അതുകൊള്ളാം. എന്റെ ഭിത്തിയെ കൊണ്ടൊന്ന് പോസ്റ്റ് ഒട്ടിച്ചു പോരാ. ഞാൻ ഇനി അതിന് കാവൽ നിൽക്കണം. തന്നോടല്ല ചോദിച്ചത്. എത്ര കഷ്ടപ്പെട്ട് ഞാൻ എഴുതി പിടിക്കാണെന്നറിയോ? ഏതാണ് അവിടെ എത്ര സോക്കേട്? നീയൊക്കെ എന്നോടാ എന്റെ പോസ്റ്റ് വലിച്ചേറിയത്? അതേടാ ഇപ്പൊ ഒന്ന് കയറി. അതിനിപ്പോ എന്ത് വേണം? എടാ ആ പണിക്കര് മുതലാളിയുടെ അരവലാതി സന്ധതി തീർത്തനുണ്ടല്ലോ മുരളി. അവന്റെ പിൻബലം ഉണ്ടെന്ന് വെച്ച് തോന്നിയാസം കാണിച്ചാലുണ്ടല്ലോ. അടിച്ചതിന്റെ ഒക്കെ മോന്നിട്ട് ഷേപ്പ് ചെയ്യാൻ പറ്റി കളി. നീ അടിക്കുവാടാ. ഞങ്ങൾ ഒട്ടിച്ച പോസ്റ്റർ വലിച്ചുകീറാൻ നീ ആരാടാ? രാജാവിന്റെ മോനിലെ വിൻസെന്റ് തോമസ. അങ്ങനെ ഒട്ടിക്കടാ ഒട്ടിക്കടാ. അവന് പശ കൊടുക്കടാ. ഓടാ അവന് തേക്കടാ തേക്കടാ തേക്കടാ. അങ്ങനെ അല്ല വൃത്തിയായിട്ട് തേക്ക്. തേക്കടാ. അങ്ങനെയുണ്ട് മതിയാ. നേരെ ഒട്ടിക്കടാ. ഇത് മറന്നു പോരുത് കേട്ടാ. ഏ എന്തിനാ ഹരി വെറുതെ വഴക്കുണ്ടാക്കുന്നേ? വന്നല്ലോ മഹാത്മാഗാന്ധി. അവന്മാര് പോക്കിത്തനം കാണിച്ചാൽ പോരാ. പിന്നെ എന്നെ അവരുടെ തല്ലും കൊള്ളണം. ഏ അല്ലോ എടാ ഹരി നിന്നോടൊരു കാര്യം പറയാൻ വന്നാണ് ഞാൻ. മറന്നു വാ എല്ലാരും വാ. എടാ പണിക്കര മുതലാളിയുടെ മോൻ മുരളിയും നിന്റെ മുറപ്പിണ്ണി രേഖ തമ്മിലുള്ള പോക്കത്ര ശരിയാണ്. അവൾ എന്ത് വേണേ ആയിക്കോട്ടെ. ഞാൻ അവളോട് ചോദിക്കാൻ പോകുന്നില്ല. പറയാൻ നിന്നാ പിന്നെ അവക്കിട്ട് എന്നെ പൊട്ടിക്കേണ്ടി വരും. നീ പൊട്ടിക്കാനും പൊളിക്കാനും നിൽക്കണ്ട. അവളെ വിളിച്ചൊന്ന് ഉപദേശിച്ചാൽ മതി. ഞങ്ങൾ കുടുംബക്കാരെന്നുള്ള പ്രശ്നമാണ്. ഞാൻ അമ്മാവന്റെ വീട്ടിൽ ചെന്നു അച്ഛൻ അറിഞ്ഞാ തീർന്നു.
നല്ലൊരു പെങ്കൊച്ച് കാക്കവത്തി പോകണ്ടല്ലോ എന്ന് കരുതി പറഞ്ഞതാ. അതൊക്കെ അവിടെ നിർത്ത്. ഞാൻ വാരികയിൽ കവിതകൾ അയച്ചിട്ട് ഒരുപാട് നാളായി, യാതൊരു വിവരവുമില്ല. ഒന്ന് പോയി അന്വേഷിച്ചാലോ? ഇവിടെ ആനക്കാര്യം പറയുമ്പോഴാണ് അതിന്റെ ഇടയിൽ അവന്റെ ഒരു കവിത. എല്ലാം കണ്ട്, എനിക്ക് സിറ്റിയിൽ പോയിട്ട് ആവശ്യമുണ്ട്, നമുക്ക് ഒന്നിച്ചു പോവാം. എന്നാ പോവാം? നീ വരുന്നോ? ആ വരുന്നോ. കായുണ്ടോ കയ്യിൽ? ഇനി ഇപ്പൊ കായുണ്ടെങ്കിൽ ഞാനില്ല, നിങ്ങ വേണമെങ്കിൽ പോയിക്കോ. അതെന്താ സിറ്റിയിൽ എന്ത് തിരക്കാണ്, എന്തും വേണ്ടും റോഡാണ്. ഒരു വഴി കൂടെ വരുമ്പോ വേറൊരു വഴി. ഞാനില്ല, ഞാൻ വഴിയേറ്റി പോവും. എടാ, ഞാനും ബെന്നിയും ഇത്രയും കാലം ഹോസ്റ്റലിൽ നിന്ന് പഠിച്ചിട്ട് ഞങ്ങൾക്ക് വഴിതെറ്റില്ലല്ലോ. എടാ അമുക്കേ, ആണുങ്ങൾ വഴിതെറ്റിയ കണ്ടുപിടിക്കാൻ പറ്റൂലടാ. ഒന്ന് നിർത്തറാവു. ആ കായിനെ അതിപ്പോ എങ്ങനെ വഴിയുണ്ടാക്കാം? അങ്ങനെ അട്ടപ്പടലേ എന്ന് പറയട്ടെ. എടാ മറ്റേ കൊലയും കിട്ടും. യൂ വേണ്ട വേണ്ട വേണ്ട, നീ താഴെ ഇറങ്ങി. ആ തേളം കൊല ഇതോ ഇതുകൊണ്ട് എന്നാ ചെയ്യാനാ? ഇതൊക്കെ മതി. ആ നമുക്കൊരു കാര്യം ചെയ്യാം, നിന്റെ തേങ്ങ എല്ലാം എടുത്ത് ആ തെങ്ങനെ വേണ്ട വെച്ചോ. ഒരു കാര്യം ഞാൻ പറഞ്ഞാൽ കൈ കാശില കൊലിച്ചു കൊടുക്കില്ലടാ. എനിക്ക് തിന്നാൻ കുറച്ച ഞാഞ്ഞൂറ് പോലത്തെ സാധനം. എന്താടാ അരി? അത് നൂഡിൽസ്. അടിൽസ്? അത് തന്നെ. അത് കുറച്ച് മേടിച്ചു. വരുന്നില്ല? ഞാനില്ല, ഞാൻ ഒരു പ്രാവശ്യം പട്ടണത്തിൽ പോയിട്ടുള്ളൂ. അന്ന് വാപ്പാടെ കൈവരലുമെന്ന് വിട്ടുപോയിട്ട് ഞാൻ പെട്ടൊരു പാട്. പിന്നെ ഉമ്മാടെയും ബാപ്പാടെയും ഭീമാപ്പള്ളിയിലൊക്കെയുള്ള നേർച്ചയുടെ ബലം കൊണ്ടാണ് ആ മീൻകാരൻ അമ്മ തന്നെ വീട്ടിൽ കൊണ്ടുവന്നാക്കിയത്. അതിന് ഞങ്ങളൊക്കെ ഇല്ലേ? എന്തിനാ നീ പേടിക്കുന്നേ? ഞാനില്ല, നമുക്ക് വേണമെങ്കിൽ പറൂര് പോവാം. ഓടാ വേണ്ട. ഈ അവന്റെ കവിത കൊടുത്തിരിക്കുന്ന എറണാകുളത്ത് പത്രമാസത്തിലല്ലേ, അതിന് പറൂര് പോകുന്ന എന്തിനാ? നീ വാ. ഞാനില്ല, എന്തായാലും ഞാനില്ല, നിങ്ങ പോയിട്ട് വാ. ടാറ്റാ. ടാറ്റാ. ആ ടാറ്റാ. പതിനാല് നിലെ പടച്ചുവനെ ഞാൻ വിചാരിച്ച ലോകത്തിലെ ഏറ്റവും വലിയ നമ്മുടെ പണിക്കരുമൊരാളുടെ ബംഗ്ലാവായിരിക്കും എന്നാണ് ഇത് കണ്ട. ഞാൻ നിന്നോട് അന്ന് പറഞ്ഞിട്ടില്ലേ? എന്ത്? ഞാനും ബെന്നിയുടെ ബാറിൽ കയറി വെള്ളം കുടിച്ചു വരും. ഏയ്, എന്നോട് പറഞ്ഞിട്ടില്ല? പറഞ്ഞത് പറഞ്ഞില്ലെന്ന് പറയുന്നത്? പറഞ്ഞത് പറഞ്ഞില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പറഞ്ഞില്ല എന്നുള്ളത് പറഞ്ഞു എന്ന് പറഞ്ഞപ്പോ പിന്നെ പറഞ്ഞത് പറഞ്ഞില്ല എന്ന് പറയാതിരിക്കാൻ വേണ്ടിട്ട് പറഞ്ഞില്ല എന്നുള്ളത് പറഞ്ഞു എന്ന് പറഞ്ഞാലും പറഞ്ഞത് പറഞ്ഞു പറയുന്നതെന്ന് നേരിട്ട് പറഞ്ഞില്ല എന്നുള്ളത് പറഞ്ഞു പറഞ്ഞാലേ പറഞ്ഞത് പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞിട്ടില്ല. ഒന്ന് നിർത്തട പണ്ടാ, അവിടെ പത്രം ഓഫീസ് അടിക്കും. വേമ്പോ നടക്കടാ കഴുതൽ. അതോ വിടലേ കൂട്ടം തെറ്റും. പട്ടണത്തിലെ നടു റോട്ടിൽ നിന്ന് എടറോട്ടിലോട്ട് കയറിയപ്പോ ഒരു സർവത്ത് കുടിച്ച ആശ്വാസം. ഞാൻ വിചാരിച്ച എന്റെ വിധി വല്ല വണ്ടി ഇടിച്ച് ആവാനാവും. ഇനി എന്തോരം നടക്കണോടാ നിന്റെ ഒട്ടുക്കാത്ത പത്ര ഓഫീസിലേക്ക്. ആ ഇതല്ലേ പത്ര ഓഫീസ്? ഏഹ്.